ആത്മനിർഭർ ഭാരതിന്റെ അഞ്ചാം ഘട്ട പ്രഖ്യാപനവും കഴിഞ്ഞതോടെ സമ്മിശ്ര പ്രതികരണമാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ടാവുന്നത്. വായ്പാ പരിധി ഉയർത്താനുള്ള കേന്ദ്ര തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. ഇത് ഭരണസ്തംഭനം ഒഴിവാക്കാൻ സഹായിക്കും. എന്നാൽ വായ്പയ്ക്ക് നിബന്ധന വയ്ക്കുന്നതിനോട് യോജിപ്പില്ല. കേന്ദ്ര സർക്കാർ കുടിശ്ശിക പൂർണ്ണമായും തരണം. പൊതുമേഖലയെ തകർക്കുന്ന നിലപാടാണ് കേന്ദ്രത്തിന്റേതെന്നും തോമസ് ഐസക് പറഞ്ഞു. പ്രതിസന്ധികാലം ഇതിനായി ഉപയോഗിക്കുന്നു. പെൻഷൻ പ്രായമുയർത്തുന്ന കാര്യം പരിഗണനയിൽ ഇല്ലെന്നും തോമസ് ഐസക് കൂട്ടിച്ചേർത്തു. ഈ വായ്പാ പരിധി ഉയർത്തിയതിന്റെ ഫലമായിട്ട് ഭരണസ്തംഭനം സംസ്ഥാനങ്ങളിൽ ഒഴിവാക്കാൻ കഴിയും. ഇപ്പൊ കേരളത്തില് 35,000 കോടി രൂപയുടെ വരുമാന ഇടിവ് ഈ വർഷം ഉണ്ടാകുമെന്നാണ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ വായ്പാ പരിധി ഉയർത്തി പൂർണ്ണമായിട്ട് കിട്ടിയാലും 18,087 കോടിയെ അധികമായിട്ട് വായ്പ കിട്ടൂ. ചില വിമർശനങ്ങൾ കേരള സർക്കാരിനുണ്ട്. അതില് വായ്പ നിബന്ധനകൾക്ക് വിധേയമാക്കുന്നതിന് കേരളം എതിരാണ്.